ഹലോ, ഞാൻ കാവ്യ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തേർഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ഞാൻ ഡോപ്പയിൽ മെൻറ്റർ ആയിരുന്നു. സോ അപ്പോൾ നിങ്ങൾ ജൂലൈ 17 എന്നുള്ളൊരു ഡേറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരിക്കും അല്ലേ? അതായത് ഇനി കറക്റ്റ് പറയുകയാണെങ്കിൽ 15 ദിവസം കൂടെ ഉള്ളൂ നമുക്ക് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട്, NEET’22. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ അടുത്ത് പലരും പല രീതിയിലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, പല രീതിയിൽ നിങ്ങൾ സ്ട്രെസ്ഡ് ആവുന്നുണ്ടായിരിക്കും. സ്ട്രെസ്സൊക്കെ വേണം, കുറച്ച് നമ്മൾ ടെൻഷനൊക്കെ വേണം. എന്ന് കരുതി ഓവറായി കഴിഞ്ഞാലോ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുള്ളൂ. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെ മൊത്തം നെഗറ്റീവായി ബാധിക്കാൻ അത്രയും ടെൻഷൻ മാത്രം മതിയായിരിക്കും. അതുകൊണ്ട് വല്ലാതെ നിങ്ങൾ ടെൻഷൻ ആവരുത്, എന്ന് വെച്ച് വല്ലാണ്ട് ലാഘവത്തോടു കൂടെ കാണുകയും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു 15 ദിവസത്തിനിടയ്ക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താ ഉപകാരപ്രദമാക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനും പറയാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതുവരെയുള്ള എല്ലാ ടെസ്റ്റ് സീരീസുകളും എഴുതുമ്പോഴും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻറ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഒരു 180 questions, 90 questions ബയോളജി ഉണ്ട്, ബാക്കി 45 കെമിസ്ട്രി ഫിസിക്സ് questionsും ഉണ്ട്. അപ്പോൾ ഇതിൽ എല്ലാത്തിനും എല്ലാ ക്വസ്റ്റ്യൻസിനും 1 മിനിറ്റ് സമയം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് തീരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ടൈം മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഉണ്ടായിരിക്കുക, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും എളുപ്പം ഉണ്ടായിരിക്കുക എന്തായിരിക്കും? ബയോളജി ക്വസ്റ്റ്യൻസ് ചെയ്യാനായിരിക്കും അല്ലേ? കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ അത്ര അധികം എന്താ പറയുക, ലോജിക് വൈസ് ഒരുപാട് പ്രോബ്ലംസ് ഒന്നും ചെയ്യാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ഡയറക്റ്റ് ആൻസർ തന്നെ കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്തുണ്ടായിരിക്കുക, ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ബയോളജി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം പെട്ടെന്ന് ചെയ്യാൻ നോക്കണം. അതായത് ഒരു ക്വസ്റ്റ്യനും 1 മിനിറ്റ് സമയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ബയോളജിക്ക് 90 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ അത് ചെയ്തു തീർക്കണം. 1 മണിക്കൂറോ അത് 45 മിനിറ്റിനുള്ളിലോ ഒക്കെ ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റണം. അത്രയും ഫാസ്റ്റാവണം. അതിനെന്ത് ചെയ്യണം, ബയോളജിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആദ്യം ബയോളജി ടെക്സ്റ്റ് തെറോ ആയിട്ട് പഠിക്കണം. എങ്ങനെ? ഓരോ വേർഡ് ബൈ വേർഡ്, സെൻറ്റൻസ് ബൈ സെൻറ്റൻസ്, പാരഗ്രാഫ് ബൈ പാരഗ്രാഫ്, പേജ് ബൈ പേജ്, അങ്ങനെ നമുക്ക് എന്താ പറയുക, ഫോട്ടോ കോപ്പിക് മെമ്മറി ഉണ്ടായിരിക്കണം. ബയോളജിയുടെ കാര്യം പറയുമ്പോൾ എത്ര തവണ വായിക്കണം ഒരു ടെക്സ്റ്റ്? 30, 40 തവണ വായിക്കേണ്ടി വരും, ഒരുപാടധികം വായിക്കേണ്ടി വരും. നിങ്ങൾ ഓരോ പേജും ഓരോ ചാപ്റ്ററും വായിച്ച് പോകേണ്ടി വരും. നന്നായിട്ട് മനസ്സിലാക്കി വായിക്കുക. ആദ്യമൊരു ഞാനൊക്കെ ചെയ്തിരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊരു ജസ്റ്റ് ഒരു റഫായിട്ട് അങ്ങ് വായിച്ചു പോകും. പിന്നെ ഒന്നും കൂടെ ഞാനൊന്ന് ചില സെൻറ്റൻസുകളൊക്കെ സ്ട്രൈക്ക് ചെയ്ത് വായിക്കും. നമ്മൾ നേരത്തെ വായിക്കുന്ന കൂട്ടത്തിൽ നമ്മളിങ്ങനെ പ്രധാനമായിട്ട് എവിടെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്നൊക്കെ നമ്മൾ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് വായിക്കും. വീണ്ടും ഒന്നുകൂടെ വായിക്കും. അങ്ങനെ എന്താ പറയുക, തുടരെയുള്ള വായനയിലൂടെയാണ് നമുക്കത് ബൈഹാർട്ടായി മാറുന്നത്. ആ ഒരു കേസിൽ ബയോളജിയുടെ കാര്യം അങ്ങനെ പക്കായിട്ട് മാറ്റാം. അത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസ് വരുമ്പോഴൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. എന്നാൽ ബയോളജിയുടെ കാര്യത്തിൽ ടെക്സ്റ്റ് വായിച്ചാൽ മാത്രം മതിയോ? പോരാ, പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്യണം. ചിലപ്പോൾ ഇൻ കേസ് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വന്നാൽ അത് ഏതൊക്കെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അത് ഏത് ചാപ്റ്ററുമായിട്ട് കണക്റ്റഡ് ആണ്, ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സിനായിട്ട് ഇൻ്റർലിങ്ക് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അതൊക്കെ നമുക്ക് പെട്ടെന്ന് കത്തണം. ജനറ്റിക്സ് എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഏതിൻ്റെ കേസിൽ? ബയോളജിയുടെ കേസിൽ. ഇനി ബാക്കിയുള്ള 45 questions 45 questions ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, ഇതിൽ ഏതാദ്യം ചെയ്യും? ബയോളജി ആദ്യം ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർത്തു. 45 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 1 മണിക്കൂറുകൊണ്ടോ ഒക്കെ ആയിട്ട് ബയോളജി പെട്ടെന്ന് തീർത്തു. എന്നാൽ കംപ്ലീറ്റ് ആയിട്ടില്ല ബയോളജി, എനിക്ക് ഒന്നും കൂടെ ചില ക്വസ്റ്റ്യന് ചില ഡൗട്ട് ഉണ്ട്, അത് രണ്ടാമത്തെ റൗണ്ടിൽ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. അടുത്തത് ഏത് ചെയ്യണം, ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ ചെയ്യണം? ഏത്? ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുക കെമിസ്ട്രി ആയിരിക്കും. കെമിസ്ട്രിയിൽ കുറച്ചൊക്കെ ഇനോർഗാനിക് കെമിസ്ട്രിയിലൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആദ്യം എന്ത് ചെയ്യും, ടിക്ക് ചെയ്ത് പോവും, അല്ലെങ്കിൽ എന്താ പറയുക, കറക്റ്റ് ആൻസർ കണ്ടെത്തി പോവും. പ്രോബ്ലംസ് ഉള്ളത് രണ്ടാമതായിട്ട് ചെയ്യും. അതും മാക്സിമം എൻ്റെ സമയം 45 മിനിറ്റും ഞാൻ അതിനെടുക്കില്ല. കുറച്ച് കൂടെ ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ 45 മിനിറ്റ് മുഴുവൻ എടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ അധികം സമയം എടുക്കാം. എന്നിരുന്നാലും ബയോളജി ചെയ്ത് അത്ര എളുപ്പത്തിൽ എനിക്ക് കെമിസ്ട്രി ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇനി അവസാനത്തെ സമയം, ബാക്കിയുള്ള ബയോളജി നിങ്ങൾ സേവ് ചെയ്ത് കുറച്ച് സമയമുണ്ട്, കെമിസ്ട്രിയിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് സമയം സേവ് ചെയ്തേക്കാം. ബാക്കിയുള്ള മുഴുവൻ സമയം നിങ്ങൾ ഫിസിക്സിന് വേണ്ടി ചിലവാക്കണം. മുഴുവൻ സമയം എന്ന് പറയുന്നില്ല, കുറച്ച് സമയം. അതായത് ബാക്കിയുള്ള അതിൻ്റെ അവസാനം വരുന്ന സമയം മൊത്തം നമ്മളിത് ഒന്നും കൂടെ റിവിഷൻ ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബയോളജിയുടെ കേസിലായിരുന്നു അല്ലേ. ബയോളജി ഞാനപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അതിന് കുറഞ്ഞ സമയം കൊണ്ടോ ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് തീർത്തു. ബാക്കിയുള്ള സമയം എനിക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും വേണ്ടിയിട്ട് ചിലവാക്കേണ്ടതുണ്ട്. അതിലാദ്യം ഇത് ചെയ്യും, ഞാൻ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം കെമിസ്ട്രിയെ പ്രിഫർ ചെയ്യുക. കെമിസ്ട്രിയിൽ എനിക്ക് കുറച്ച് ഇനോർഗാനിക് ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് ചിലപ്പോൾ ബൈഹാർട്ടായിട്ട് അറിയുന്നുണ്ടാവും. പിന്നെ ഓർഗാനിക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ബാക്കിയുള്ള ഫിസിക്കൽ കെമിസ്ട്രിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഞാൻ രണ്ടാമതായിട്ട് മാറ്റിവെക്കും. പക്ഷേ എനിക്ക് ബയോളജി ചെയ്ത് അത്രയും എളുപ്പത്തിൽ എനിക്ക് കെമിസ്ട്രി ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, കാരണം അതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, കുറച്ചധികം സമയം എടുത്തേക്കാം എന്ന് കരുതി 45 മിനിറ്റിനേക്കാളും കുറച്ചധികം സമയം, 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുത്തേക്കാം. എന്നാലും ബയോളജിയേക്കാൾ കുറച്ച് പ്രയാസമാണ് അല്ലേ കെമിസ്ട്രി ജനറലി. കേട്ടോ, ചിലർക്ക് പലർക്കും പല രീതിയിലായിരിക്കും ഇതിനൊക്കെ ടഫാണോ അല്ലെ ഈസിയാണോ എന്നൊക്കെ അനുഭവപ്പെട്ടേക്കാം. അവസാനം ഞാൻ ഫിസിക്സ് എടുക്കും.
ഫിസിക്സിൽ കുറേ പ്രോബ്ലംസ് ആയിട്ട് ചെയ്യാനുണ്ടെങ്കിൽ കുറേ അധികം കണക്കുകൂട്ടലുകളൊക്കെ വേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും അധികം ഉണ്ടാവുക. അപ്പോൾ അതിന് ഞാൻ കുറച്ചധികം സമയം എടുത്തുതന്നെ ചെയ്യും എന്ന് കരുതി ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിലധികം കൂടുതൽ സമയം ഞാൻ എടുക്കാൻ പാടുണ്ടോ? പാടില്ല. കുറച്ചധികം സമയം എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം എന്ന് കരുതി നിങ്ങൾ ബബിൾ ചെയ്ത് മറന്നു പോകരുത്. ക്വസ്റ്റ്യൻസ് ഒന്നും മാറിപ്പോകാൻ പാടില്ല. പണ്ട് എന്താ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യൻ 14-ാമത്തെ ക്വസ്റ്റിന് പകരം അതിൻ്റെ ആൻസർ 15 കൊണ്ടേ കുത്തി, പിന്നെ അടുത്തതൊക്കെ 16, 17, 18 ഒന്നിടവിട്ട് അങ്ങനെ അങ്ങനെ പോവുക ചെയ്തത്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ അബദ്ധങ്ങൾ നിങ്ങൾ പറ്റാതിരിക്കുക. കറക്റ്റായിട്ട് തന്നെ ഏതാണോ സ്കിപ്പ് ചെയ്യുന്നതൊക്കെ നോക്കി വെച്ചിട്ട് നോക്കുക. എന്നിട്ട് രണ്ടാമത് റൗണ്ട് ഉണ്ട്. ഫിസിക്സും ഞാൻ ഓൾമോസ്റ്റ് ചെയ്ത് തീർത്തു, എന്നാലും എനിക്ക് മുഴുവൻ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല. ബയോളജി ഞാൻ ഒരുവിധം എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു അഞ്ച് ക്വസ്റ്റ്യൻസിന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കെമിസ്ട്രിയുടെ കേസിലോ, കെമിസ്ട്രിയുടെ ഞാൻ 45 ക്വസ്റ്റ്യനിൽ ഒരു 35 ചെയ്തിട്ടുണ്ട്, ഒരു 10 ക്വസ്റ്റ്യൻ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഫിസിക്സിലോ, ഫിസിക്സിൽ എനിക്കൊരു 25-30 വരെ എത്തിയിട്ടുണ്ട്, ബാക്കി 15 ക്വസ്റ്റ്യനിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഈ ഡൗട്ടുള്ള സാധനങ്ങൾ ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ഒരു റൗണ്ടും കൂടെ നോക്കണം. ആദ്യം ഞാൻ ബയോളജി നോക്കി, ബയോളജി നോക്കിയപ്പോൾ ആ 5 ക്വസ്റ്റ്യനിൽ ഏതൊക്കെയോ എനിക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്, പക്ഷേ ഉറപ്പിക്കാൻ വയ്യ. എന്നാലും ഞാൻ ഒന്നുകൂടെ ഒക്കെ ആലോചിച്ചപ്പോൾ ചില ക്വസ്റ്റ്യനും കൂടെ എനിക്ക് ഉറപ്പിക്കാൻ പറ്റി. ഇനി കെമിസ്ട്രിയുടെ കാര്യം നോക്കുകയാണെച്ചാലോ, ഞാൻ ചിലത് ഏതോ പ്രോബ്ലം ചെയ്തെന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഒന്നുകൂടെ നോക്കി, അപ്പോൾ കറക്റ്റ് ആൻസർ വന്നു, അപ്പോൾ ഞാനതൊന്നും കൂടെ ചെയ്തു. പിന്നെ അതോ അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ കാര്യത്തിലും, ചിലത് എവിടേക്കോ ചില കത്തലുകളൊക്കെ ഇങ്ങനെ ആ സമയത്ത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും പഠിച്ചിട്ടുണ്ട്, നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് ഇതിനെ ആഗ്രഹിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചില മിറാക്കിളൊക്കെ സംഭവിക്കും. എൻ്റെ കേസിൽ അത് സംഭവിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് നമുക്ക് ചില തോട്ട് പ്രോസസ്സൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പലർക്കും പല രീതിയിലായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അധികമൊക്കെ ഒന്നും കൂടെ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടിയേക്കാം. അങ്ങനെ നമ്മൾ അതും കൂടെ ചെയ്തപ്പോൾ എനിക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യനുകളുടെ എണ്ണം വളരെ ചുരുങ്ങി. ബയോളജിയിൽ എനിക്ക് ഇനി കിട്ടാനാകെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. കെമിസ്ട്രിയിൽ എനിക്ക് ഒരു 3 ക്വസ്റ്റ്യനും കൂടെ കിട്ടാനുണ്ട്. ഫിസിക്സിൽ എനിക്കൊരു 5 ക്വസ്റ്റ്യനും കൂടെ കിട്ടാനുണ്ട്. ഞാൻ ഒന്നും കൂടെ നോക്കി. അങ്ങനെ ഒന്നും കൂടെ ചെയ്തപ്പോൾ ചിലപ്പോൾ എനിക്ക് മുഴുവനും കിട്ടിയേക്കാം, ചിലപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഫിസിക്സ് ഒന്നും വിട്ടേക്കാം, കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് 2 കെമിസ്ട്രി 1 ബയോളജി ചിലപ്പോൾ മുഴുവനും കിട്ടിയേക്കാം. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അതായത് ടൈം മാനേജ് ചെയ്യണം എന്ന് കരുതി ഒരുപാട് സമയം അതിൻ്റെ മുകളിൽ കെട്ടി മറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം അങ്ങനെ പോയേക്കാം, നമ്മൾ യാതൊരുവിധ ബോധവും ഇല്ലാതെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ടൈം മാനേജ് ചെയ്യേണ്ടത്. ഇതാണ് എക്സാമിനേഷനിൽ നിങ്ങൾ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയാനുള്ളത്. പിന്നെ എനിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവസാനം എനിക്കൊരു 3/4 മണിക്കൂർ മുന്നേ തന്നെ ഞാൻ 2019 ബാച്ചാണ്. അപ്പോൾ ആ സമയത്തെ എക്സാമിൽ എനിക്കൊക്കെ അവസാനം ഒരു 3/4 മണിക്കൂറോളം സമയം ബാക്കിയുണ്ടായിരുന്നു. ആ സമയത്ത് മൊത്തം ഞാൻ ഇതുപോലെ ചെയ്യാത്ത ഏതെങ്കിലും ഉണ്ടോ എല്ലാം കറക്റ്റ് അല്ലേ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം. അത് നമുക്ക് എങ്ങനെ പറ്റുക? നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ നമുക്കത് പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ സ്റ്റോപ്പ് വാച്ച് ഇല്ലേ, സ്റ്റോപ്പ് വാച്ച് കയ്യിൽ വെക്കുക. എനിക്കുണ്ടായിരുന്നൊരു സ്റ്റോപ്പ് വാച്ച്. അപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്ന ഒരു റൂട്ടീനായിട്ട് എനിക്ക് നമുക്ക് ഈ എത്ര കണ്ട് മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇങ്ങനെ ഇത്ര ഞങ്ങളുടെ ഇങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറയായിരുന്നു, ഇങ്ങനെ 10 മണിക്കൂർ, 12 മണിക്കൂർ, 14 മണിക്കൂർ ഇങ്ങനെ പഠിക്കണം, പക്ഷേ പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഭയങ്കര സ്ട്രെസ്ഡായിരിക്കും, ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ പഠിക്കുന്നതാണ്, ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടാണ് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എങ്ങനെ ഈ ടൈം എത്തിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ട്. എന്നാൽ വെറുതെ പഠിക്കുകയാണോ? അല്ല, നമ്മൾ നല്ല ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ എങ്ങനെയാണ്? ഞാൻ ഈ സ്റ്റോപ്പ് വാച്ച്, ഞാൻ രാവിലെ എണീറ്റ് പഠിക്കാനിരിക്കുന്ന സമയത്ത് സ്റ്റോപ്പ് വാച്ച് ഞാൻ ഓണാക്കും. എന്നിട്ട് ഞാൻ ആ വാച്ച് തിരിച്ച് വെക്കും കേട്ടോ, കാരണം സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്, പേടിയാവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, സ്റ്റോപ്പ് വാച്ച് തിരിച്ച് വെക്കും. എന്നിട്ട് ഞാൻ പഠിക്കും, ഞാൻ നല്ല കൂളായിട്ടിരുന്ന് പഠിക്കും. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ചിലപ്പോൾ കുറച്ചൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കൊന്ന് ഉറക്കം വന്ന് ഞാൻ ഒന്ന് കിടക്കണം. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ സ്റ്റോപ്പ് വാച്ച് ഒന്ന് ഓഫാക്കും, പോസ് ചെയ്ത് വെക്കും, എന്നിട്ട് വീണ്ടും പഠിക്കാൻ തുടങ്ങും. അങ്ങനെ അറ്റ് ദ എൻഡ്, അതായത് നമ്മൾ ഈ ലഞ്ച് ബ്രേക്ക്, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം, ഡിന്നർ കഴിക്കുന്ന സമയം, ഈ സമയമൊക്കെ ഒഴിച്ചിട്ട് ആ സമയത്തൊക്കെ പോസാക്കി വയ്ക്കും. ബാക്കിയുള്ള സമയം എല്ലാം കൂടെ നോക്കുമ്പോൾ അവസാനം ഒരു 12-14 മണിക്കൂർ എന്നൊക്കെ കാണുമ്പോൾ, ഓ, ഈ 24 മണിക്കൂറിനിടയ്ക്ക് ഞാൻ 10-14 മണിക്കൂർ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാൻ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു ബോധം നമുക്ക് വരുമ്പോൾ അത് നമ്മുടെ ഒരു നമ്മൾ തന്നെ ഒന്ന് മോട്ടിവേറ്റഡ് ആവും. ഓ, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ ചെയ്യുന്നൊന്നും വെറുതെ ആവില്ല, ഞാൻ അത്യാവശ്യം നന്നായിട്ട് കാര്യമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്, അങ്ങനൊരു ബോധം കൂടെ നിങ്ങൾക്ക് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ആദ്യം സെൽഫ് മോട്ടിവേറ്റഡ് ആവുക, ടൈം മാനേജ് ചെയ്യുന്നത്, എക്സാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ പറയുക, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും ഈ ഒരു തരത്തിൽ തന്നെ ടൈം മാനേജ് ചെയ്ത് പോവുക, മാക്സിമം സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക. നന്നായിട്ട് ഉറങ്ങുക വെച്ച് കഴിഞ്ഞാൽ മിനിമം 6 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഉറങ്ങുക. പിന്നെ
എന്താ ബാക്കി നിങ്ങൾ എന്തെങ്കിലും ഇൻട്രാക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കണം, വീട്ടുകാരുടെ ഇൻട്രാക്ഷൻ വേണം, പാട്ട് കേൾക്കണം, സിനിമ അതിനിടയിൽ വേണമെങ്കിൽ സിനിമ കാണണം, ഇടയ്ക്കൊക്കെ ഫോണൊക്കെ നോക്കണം. ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് അറിയാം, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം, പഠിക്കണം, കൂടെ ഉറങ്ങണം, നന്നായിട്ട് നല്ല ആരോഗ്യം ശ്രദ്ധിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക, നല്ല അടിപൊളിയായിട്ട് ഈ ഒരു 15 ദിവസം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കാര്യം 100% നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ റിസൾട്ട് കാണുക നീറ്റിൻ്റെ അന്നായിരിക്കും. കാരണം എനിക്കതാണ് അനുഭവം ഉള്ളത്. നീറ്റിൻ്റെ അന്ന് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കും ചിലപ്പോൾ. നിങ്ങൾ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു മിറാക്കിൾ എന്തായാലും സംഭവിക്കും, അതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എന്തായാലും നന്നായിട്ട് പൊളിച്ച് എക്സാം എഴുതാം കേട്ടോ. അപ്പോൾ ശരി.